ഹായ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ ട്രാവലിംഗ് ബ്ലോഗിലെ രണ്ടാമത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇതാ റൂമിൽ തന്നെയാണ് ഉള്ളത്. റൂമിൽ നിന്ന് വല്ല ഇറങ്ങിയാണ് കുറച്ച് നേരം, ഒരു 1.5-2 മണിക്കൂറോളം നമ്മളിവിടെ ഇരുന്നിട്ടോ സ്റ്റേ ചെയ്ത് ലേസം ക്ഷീണവും കാര്യം ലേസം ഉറങ്ങി മയങ്ങി. അമീനതാ ഹെൽമെറ്റൊക്കെ ഇട്ട് ഒന്ന് വല്ല പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഹെൽമെറ്റ് എടുത്ത് എന്നടാ ഈ ലോക്ക് എടുക്കുക ജി ലോക്ക്. അപ്പോൾ ലോക്ക് ഇട്ട് നമ്മൾ വല്ല പെടുന്ന് ഇറങ്ങണം. ഉള്ളിലെ ലൈറ്റ് ഓഫ് ആക്കണ്ടേ? പിന്നെ പുറത്തെ ആംബിയൻസ് ഞാൻ കാണിച്ചു കണ്ടത് ഇതാണ്ട്. നമ്മളെ പുറത്തത്തെ ഇതൊക്കെ നല്ല ചെടി ഇതൊക്കെ ആക്കിയിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്നതന്നെ പള്ളിയാണ് കേട്ടോ, കണ്ടോ അങ്ങോട്ട് നോക്ക്. എന്തായാലും പള്ളി അടിപൊളി പള്ളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറുങ്ങനെ ഓവർ സ്ട്രോങ് ഒന്നുമില്ല, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മളെ ഇവിടെ റൂമിൻ്റെ ഇതൊക്കെ കണ്ടോ നിങ്ങൾ, ഈ ഒരു ഇത് കണ്ടോ സംഭവം. എൻ്റെ വീട്ടിലും നമ്മളൊരു കൊമ്പ്, എന്തിൻ്റെ ഒരു കൊമ്പ് തന്നെയാണിത്. കണ്ടോ അടിപൊളി ഇതൊക്കെ. ഇതൊക്കെ ഓരോരോ പഴയ സീനറി, ഓരോരോ ഫോട്ടോസും ഉണ്ടോ. എന്താല്ലേ അങ്ങനെ പോവാ, കമോൺ. ഇതാണ് നമ്മളെ ഫ്രണ്ട്, ഇതുണ്ടോ ലോഡ്ജ്, ഇതാണ്. ഇവിടാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നല്ല ഒരു വ്യൂ ആണ് കേട്ടോ അവിടെ. ഇതാണ് നമ്മളെ അവിടെ ഇവിടുത്തെ സിറ്റി. നല്ല കോട്ടിനൊക്കെ എൻ്റെ എന്തായാലും നല്ല വില കുറവാണ് ഇവിടെ കോട്ടിന്. ഇതൊക്കെ ഒരു 600 രൂപയൊക്കെ ഉണ്ട് നല്ല കോട്ടുകൾ കിട്ടിട്ടോ. അവിടെ 200 രൂപ ഓൺലി. ആ ജില്ലാത്ത എന്താ പറയാ, തൽക്കാലം ഇപ്പൊ തണുപ്പിന്ന് അങ്ങനത്തെ. പിന്നെ എന്താ റെയിൻ കോട്ടല്ല, സാധാ എന്താ പറയാ തണുപ്പിന്ന് ഇതാവാൻ പറ്റിയ കോട്ടുകളാട്ടോ. എല്ലാം ചെറുങ്ങനെ തന്നെ മഴ പെയ്യുന്നുണ്ട്. അമീനെ സൈഡാക്കി കൊടുക്കും, ബസ്സാർക്ക് പ്രാന്താണ്. എന്മാരി ഓണല്ല അടിക്കുക, ഓണം ഫ്രീ ആയിട്ട് കിട്ടിയ മാതിരി അടിക്കുക. ഇതാണ് കുട്ടിപ്പട്ടണം സിറ്റി. അപ്പം നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ, തേലത്തിന്റെ ഇതിലേക്ക് അല്ലേ. തേയില കമ്പനിയിലേക്കാണ് പോകുന്നത്. നല്ലൊരു അവിടുന്ന് നല്ലൊരു കോഫി കുടിക്കണം. നല്ലൊരു വ്യൂ ആട്ടത് കണ്ടോ, ഇവിടുത്തെ സിറ്റിയാണ്, ഊട്ടി സിറ്റിയാണ് മൊത്തം കാണുന്നത്. ഇതാണ് ടീ ഫാക്ടറി. നമ്മളെ ഇതിലോ ടിക്കറ്റ് ഉണ്ട് ഇവിടെ, 10 രൂപയുടെ ടിക്കറ്റ് ഉണ്ടല്ലോ അന്ന്. അവരിതൊക്കെ നോക്ക്, എന്താ അട്ടി അറ്റാറ്റായിട്ട് വീട്. നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾ. എത്ര എന്താ പറയാ, ടീ ഫാക്ടറി കേട്ടോ. ഇതെന്താ ഇത്, ചോക്ലേറ്റ് ഉണ്ടാക്കണ ചോക്ലേറ്റ് അല്ലേ. നമ്മളെ കൊക്കക്കായൻ്റെ ഗുരുവാടത് കണ്ടോ, കൊക്കക്കായൻ്റെ ഗുരുവാണ്. നമ്മളെ നാട്ടിൽ വില ഇല്ല. ഓക്കേ, ഒരു കൊക്കോ. ഇതെന്തത്, അത് റോസ്റ്റിംഗ്. ആ ഇതിലെ ബ്രേക്കിംഗ്, ബ്രേക്കിംഗ്. ഓക്കെ, തേർഡ് ഫോർത്തിലെയും മിൽക്ക്, ഷുഗർ, കൊക്കോ പൗഡർ, കൊക്കോ പെയിൻ, ക്രഷിംഗ്, ചോക്ലേറ്റ്. ഓക്കെ, അണ്ടാ ചോക്ലേറ്റ് ആയി വരുന്നതാണ് ഇതാ. അപ്പുറം ഷേപ്പ്, ഷേപ്പിംഗ്, അപ്പുറം ഫ്രീസിംഗ്, പാക്കിംഗ്. പാക്കിംഗ് അല്ലേ. ഓക്കെ ഓക്കെ, അതെന്താ പാക്കിംഗ്? അത് നട്സ് എല്ലാം ഫ്രൈ.
ഫ്രെയിം. ഇത് കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏഹ് ചോക്ലേറ്റ് വൈറ്റ് ബ്രൗണ് സാധനം കണ്ടോ. ചോക്ലേറ്റ് ഓരോ ബാറുകളൊക്കെ ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഒന്ന് ഉണക്കം വരാൻ വേണ്ടിയിട്ട്. ഏഹ് പിന്നെ ഈ ബാർ ഇതിലിങ്ങനെ മിക്സ് ആക്കും. ഇതാണ് ഓരോരോ ബാറിൻ്റെ ഓരോ അച്ചയാണ് കേട്ടോ. ഇത് കണ്ടോ ബാറിൻ്റെ ഓരോ അച്ചികളാണിത്. ഇവിടെ അടിപൊളിയാണ് കേട്ടത് ഈ സംഭവം. ഇതെന്താണ് ഇവിടെ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിലായിരിക്കാം. ഇവിടെ വ്യൂ ഒക്കെ യെസ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. എല്ലാം ഇതിൻ്റെ മുകളിലോട്ട് കയറിയ ഓരോരോ മെഷീൻസ് കേട്ടോ. കയറടാ. ഇവിടെ ഇപ്പം അൺസീസൺ ആയിട്ടാണ് തീരെ ഈ കൊറോണയുടെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് തീരെ ആളില്ലാത്തത്. ഇപ്പോൾ നമ്മളെ കേരളക്കാർ അമീന ഇവിടെ ചായ ഫ്രീ ഉണ്ടടാ. ചായ ഫ്രീ ഉണ്ട്. ഇതാ ഇവിടെ തന്നെ ചായ പെട്ടു. പഴയ മെഷീനാ ഇത്. പഴയ മെഷീനാന്ന പറയുന്നത് കേട്ടോ. ഓക്കെ കണ്ടത് അന്നൊക്കെ എത്ര പണിയായിക്കേ. ആ ചായ അടിക്കാൻ നമുക്ക് ഏത് ടീ ആ വേണ്ടി. നോർമൽ മിൽക്കിംഗ് കറി അടിയത്തല്ലേ മിൽക്കിംഗ് കറി. ഇതൊക്കെ ഓരോരോ ചായകളാട്ടോ. പിന്നെണ്ടല്ലോ ഈ ചായ ഫ്രീ ആണ് കേട്ടോ. അമീന ചായ കണ്ടോ. അമീന അമീന ചായ കണ്ട് കുഴപ്പമില്ലല്ലോ. ഇതിന്റെ ബോർഡർ വാങ്ങിക്കൊണ്ടിട്ടോ. നമുക്ക് മിക്സ് ആയിട്ടുള്ള വേണോ അമീന ചോദിച്ചു നോക്കാം. എഴുന്നൂറ്റി പത്തോ ഏഴോ പത്തോ. എഴുന്നൂറ്റി പത്തല്ല ഇരുന്നൂറ്റി പത്ത്. രണ്ടേ പത്ത്. രണ്ടേ പത്ത് ഇരുന്നൂറ്റി പത്ത് പേരുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചേച്ചി. ടെസ്റ്റ് നോക്കാൻ പറ്റും. വൺ പീസ് എന്നാ ചേച്ചി ഒരു സെയില് നടക്കുക. ഒരു 500 രൂപ ഒന്നും ചില്ലല്ലോ. മോശമല്ലേ. ഏ പീസ് സാമ്പിൾ തരുമോ. ഏ പീസ് എന്ത് ഭംഗിയാലേ കാണാന്. ഒരു യമാ കയറി വരുന്ന സൗണ്ടോ കമീന കുല്ലിങ്ങിന് എന്താലേ. ഈ യുദ്ധം എങ്ങോട്ടാണ് പോണേ. ഈ ഒരു ചുരം യെല്ലോ യമഹ അതിന്റെ സൗണ്ടിന്റെ ബാസാണ് അവിടെ കേൾക്കുന്നത്. നമുക്കത് പൊളിക്കുന്ന തോന്നണ കേട്ടോ. എക്കോടിക്ക് അവിടെ നിന്നൊക്കെ പോകുന്നു. നമ്മൾ ടീ ഫാക്ടറി എന്നൊക്കെ പോകുന്നു. ഇപ്പൊ നമ്മൾ ലൗഡ് സ്റ്റേഷനിൽ എത്തിട്ടോ. നമ്മളെ പഴയ കൽക്കരി ട്രെയിനൊക്കെ ഓടുന്ന സ്റ്റേഷനാണിത്. ഊട്ടിയിലെ എന്താ പറയുക എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യമെങ്കിലും കയറേണ്ട ഒരു ട്രെയിനാണ്. പക്ഷെ ഇതും കൊറോണ കായിട്ട് ഈ ട്രെയിൻ ഇവിടെ ഇപ്പോൾ ഓടുന്നില്ല. ഇത് ബ്രിട്ടീഷുകാരെ കാലത്ത് നിർമ്മിച്ച ട്രെയിനാണ്. അവരെ ചരക്ക് നീക്കത്തിനും അതിനൊക്കെ ആയിട്ട് ഇപ്പം കൊറോണ കായിട്ട് ഇവിടെ ഇപ്പോൾ ലോക്കാണ് ഈ ട്രെയിൻ കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ എന്താ പറയുക ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഓഫാണ്. എന്താ വെച്ചാൽ കൊറോണ തന്നെയാണ് എല്ലാ സ്ഥലത്തും വിഷു. അപ്പോൾ ഇതാണ് ഇപ്പം ഇവിടെ ആരുമില്ല. ഞാനും അമീനും മാത്രം. അമീനാ
അമീന അന്റെ യാത്രയോം ഗിജാജിയോ ഡി അമീൻ ആ യാത്രയോം ഗിജാജിയോം ഗിജി എങ്കാടി നമ്പർ എവിടെ വന്നാ അറിയാ ഇവിടെ എന്തായാലും ഊട്ടി ഉണ്ടാവും വെൽക്കം ടു ഊട്ടി നൈസ് ടു മീ ഇതൊക്കെ കണ്ടില്ലേ ഈ ഡോറ ഈ പൂട്ടൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും പുളി അല്ലേ ഇതൊക്കെ ഇതിൻ്റെ പഴയ ട്രെയിനിൻ്റെ ഒരു ഇത് കേട്ടോ സീനർ ഹിസ്റ്ററി ഓഫ് ട്രെയിൻ പിന്നെന്താ പറയുക ഞാൻ ഇതിൽ കയറിയിട്ടില്ല ഞാൻ ഇതിൽ കയറിയിട്ടില്ല കേട്ടോ അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്ക് എന്തായാലും ഒന്ന് കയറണം ഇൻഷാല്ലാ നൈറ്റ് ലൈഫ് ഊട്ടി നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ കുറേ നേരം അവിടെ നമ്മൾ കുറേ ചോക്ലേ ഇവിടെ അല്ലേ അപ്പൊ കമ്പനിയിൽ വില കൂടുതലാ എന്റെ മോനെ കമ്പനി കൊള്ള ലാഭം പിരിച്ചുവിടുക കമ്പനി പിരിച്ചുവിടുക എനിക്ക് രസം മേടിക്കണം കുഷ്ക കുഷ്ക ബിരിയാണി അത് ചിക്കൻ്റെ മസാലയിലൊക്കെ ചെയ്യണം കർണാടകയിലെ മെയിൻ സാധനം നല്ല സാധനമുണ്ട് കറി വെച്ചൊരു കുഴപ്പമില്ലല്ലോ അടിപൊളി അവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഇതൊക്കെ 150 ആണ് കേട്ടോ കണ്ടോ ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട് ഇതിൽ പക്ഷെ തിരഞ്ഞെടുക്കണം മീന രാവിലെ നല്ല രണ്ടെണ്ണം കാണിച്ചെടുക്കാം മീന ഈ റെയിൻകോട്ടിനൊക്കെ എത്ര അറിയാം ഇത് 450 രൂപ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഏത് കാട്ടിൽ പോയി ഒളിച്ചാലും കാണാം ഞാൻ ഒട്ടോക്കിയത് ഇതൊക്കെ 450 വെള്ളം കയറില്ലാന്ന് മുമ്പ് പറഞ്ഞു വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് കണ്ടിട്ട് അത്ര ഒരു തോന്നില്ല ഷോപ്പ് ഉണ്ടോ ഓൺലി 100 150 വാ അത് നോക്കടാ നമ്മളെന്താ പറയാ റെബിൽ ലെവലിനൊക്കെ എങ്ങനെ എന്താ പറയാ പള്ളിക്ക് നൈറ്റ് ലൈഫ് രാവിലെ ആയാൽ കാണാം അവിടെ എത്ര വീടുണ്ട് അവിടെ എത്ര ഇതുണ്ട് എന്നൊക്കെ മനസ്സിലാവും ഓൺലി 200 ഇതാണേക്ക് പോരാ കൂടി കടകളൊക്കെ ക്ലോസ് ആയിട്ടോ ഏശം ഇന്ത്യൻ ടീമിന്റെ ലോകം ടീമിന്റെ അടിപൊളിയാ മീന.